കഥാപ്രസംഗ പ്രസ്ഥാനത്തിലൂടെ മലയാളികളുടെ മനം കവർന്ന വിശ്വസാഹിത്യത്തിലെ ഒരു അനശ്വര കഥാനായിക അനീസ്യ. വിശ്വസാഹിത്യകാരനായ കൗൺ ലിയോ ടോൾസ്റ്റോയുടെ വിശ്വൈക സുന്ദരിയായ ഒരു അനശ്വര കഥാനായിക അനീസ്യ. പുഷ്പിത ജീവിതവാടിയിലോ ഒരപ്സര സുന്ദരിയാണ് അനീസ്യ. പുഷ്പിത ജീവിതവാടിയിലോ ഒരപ്സര സുന്ദരിയാണ് അനീസ്യ. പൂവണിഞ്ഞു നിൽക്കുന്ന ജീവിതാരാമത്തിലെ ദേവകന്യകയെപ്പോലെ സുന്ദരിയായൊരു കഥാനായിക. പുഷ്പിത ജീവിതവാടിയിലോ ഒരപ്സര സുന്ദരിയാണ് അനീസ്യ. പക്ഷേ അവൾക്ക് ആരാധകരില്ല. ആരാധകരില്ലാത്ത വനിതൻ ആരോമൽ നായികയാണ് അനീസ. ആരാധകരില്ലാത്ത വനിതൻ ആരോമൽ നായികയാണ് അനീസ. പുഷ്പിത ജീവിതവാടിയിലോ ഒരവസര സുന്ദരിയാണ് അനീസ. അവൾക്കൊരു ഭർത്താവുണ്ട്, 77 പടുവൃദ്ധൻ. സുഖമില്ല, വലിയ പണക്കാരനാണ്, സുഖമില്ല, കിടപ്പാണ്, ചികിത്സ കാര്യമായിട്ട് നടക്കുന്നു. അതുകൊണ്ടാണ് തോന്നുന്നു അവൾക്ക് ദാഹമേ തീവ്ര ഹൃദയദാഹം. ദാഹിച്ചു ദാഹിച്ചു വാണനിസ. ദാഹമേ തീവ്ര ഹൃദയദാഹം. ദാഹിച്ചു ദാഹിച്ചു വാണനിസ. പുഷ്പിത ജീവിതവാടിയിലോ ഒരപ്സര സുന്ദരിയാണ്. ആ വീട്ടിൽ ഒരു ബാല്യക്കാരനുണ്ട്, ചെറുപ്പക്കാരനായ സുന്ദരനായ നികിത. ത്രൈണസൗന്ദര്യമോലും കിഴികൾ. ത്രൈണസൗന്ദര്യമോലും കിഴികൾ. ലോലരേഖ പോലും മിന്നുന്ന മീസ. നീല നീല ചുരുളി തങ്ക താമര പൂവിതളി സുവർണം. നീല നീല ചുരുളി തങ്ക താമര പൂവിതളി സുവർണം. സൗമ്യഭാവം യജമാന ഭക്തി. സൗമ്യഭാവം യജമാനഭക്തി. സൗമനസ്യം സമചിത്തവൃത്തി. സൗമ്യഭാവം യജമാനഭക്തി. സൗമനസ്യം സമചിത്തവൃത്തി. എപ്പോഴും ബൈബിളിലെ വാക്യങ്ങൾ, വിശേഷിച്ചും 10 കൽപ്പനകൾ പേർത്തും പേർത്തും പാടി നടക്കുന്ന ഒരു വൃദ്ധനുണ്ട് ആ നാട്ടിൻപുറത്ത്. നികിതയുടെ അച്ഛൻ, ഈ വേലക്കാരൻ്റെ അച്ഛൻ. വൃദ്ധൻ കൂടെ കൂടെ മകനെ കാണാൻ അനീസയുടെ വീട്ടിൽ കടന്നു വരാറുണ്ട്. കളവായി സാക്ഷി പറഞ്ഞിടല്ലേ കൊലപാതകം നിങ്ങൾ ചെയ്യരുതേ. വ്യതിയാനം പക്ഷെ മൂപ്പില് പാടി പുകഴ്ത്തുന്ന സ്വർഗരാജ്യത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ കെട്ടിയവൾക്ക് അത്ര വലിയ മതിപ്പില്ല. കിഴവി പറയാറുണ്ട്, ചത്തി എന്നുള്ള സ്വർഗം നമുക്ക് വേണ്ട, ഉണ്ടെങ്കിൽ ദുഃഖമായിട്ട് ഇവിടെ വെച്ച് കിട്ടണം. അങ്ങനൊരു ഭയങ്കര തള്ള. അനീസയുടെ വീട്ടിൽ പുര നിറഞ്ഞു നിൽക്കുന്ന ഒരു സുന്ദരി പെണ്ണുണ്ട്. ആദ്യ ഭാര്യയിൽ വൃദ്ധകാന്തനുള്ള കുഞ്ഞിനെന്ന പെൺകൊടി. ആദ്യ ഭാര്യയിൽ വൃദ്ധകാന്തനുള്ള കുഞ്ഞിനെന്ന പെൺകൊടി. അനീസയുടെ വൃദ്ധനായ ഭർത്താവിന്റെ ആദ്യ ഭാര്യയിൽ വൃദ്ധകാന്തനുള്ള കിരീനെന്ന പെൺകൊടി. കാമദേവൻ കടഞ്ഞ രൂപമാർന്നാഗ്രഹത്തിൽ വളർന്നത്. കാമദേവൻ കടഞ്ഞ രൂപമാർന്നാഗ്രഹത്തിൽ വളർന്നത്. അക്വിലീനെന്ന പെൺകൊടി. അക്വിലീനെന്ന പെൺകൊടി. അക്വിലീനെന്ന പെൺകൊടി. മറ്റാർക്കും കേൾക്കാൻ വേണ്ടിയല്ല, ആരോ സ്വയം പാടി രസിക്കുന്നു വളരെ നേരിയ ശബ്ദത്തിൽ. ശ്രദ്ധിക്കാമെങ്കിൽ
നമുക്കും കേൾക്കാം ആ പാട്ടിന്റെ കുറെ ഭാഗം. നിന്നാത്മനായ നിന്നാത്മനായ ഇന്നുരാതി വന്നിടും വന്നാൽ എന്തു ചെയ്യും. നിന്നാത്മനായ ഇന്നുരാതി വന്നിടും വന്നാൽ എന്തു ചെയ്യും. കണ്ടില്ലേ ഒരു പൂമണിമേട, ആ പൂമണിമേടയുടെ മുഖത്തു നിന്നാണ് പാട്ട്. നിന്നാത്മനായ ഇന്നൊരാവിൽ വന്നിടും വന്നാൽ എന്തു ചെയ്യും. അവിടെ നിൽക്കുന്നു ആ അപ്സരസുന്ദരി അനീസ്യ. അവളെ കണ്ണാടി നോക്കി, ഒരു വലിയ നിലക്കണ്ണാടി നോക്കി, അത് കാണുന്ന സ്വന്തം പ്രതിരൂപത്തോടാണ് ചോദ്യം. നിന്നാത്മനായകൻ ഇന്നൊരാവിൽ വന്നിടും വന്നാൽ എന്തു ചെയ്യും. കണ്ണാടി നോക്കി സ്വന്തം പ്രതിരൂപത്തോട് ചോദ്യം ചോദിക്കുന്നവൾ സൽപ്രഥു നീ തമ്പിനിയാം അവളിടയിടെ സസ്പൃഹം വെളിയിലെ കുറ്റു നോക്കി. സൽപ്രഥു നീ തമ്പിനിയാം അവളിടയിടെ സസ്പൃഹം വെളിയിലെ കുറ്റു നോക്കി. അവൾ ആരെയോ പ്രതീക്ഷിക്കുന്നുണ്ട് വളരെ താല്പര്യത്തോടെ. സസ്പൃഹം വെളിയിലെ കുറ്റു നോക്കി, പുറത്തേക്ക് നോക്കും, പിന്നെയും കണ്ണാടി നോക്കും. ബാർമുടി രണ്ടായി പകഞ്ഞു പിന്നി, ബാർമുടി രണ്ടായി പകഞ്ഞു പിന്നി, ചേലിൽ റിബൺ കെട്ടി മാറിലിട്ടു. നിന്നാത്മനായകൻ ഇന്നൊരാവിൽ വന്നിടും വന്നാൽ നീ എന്തു ചെയ്യും. അനീസ്യ, അനീസ്യ, അകത്തുനിന്നൊരു വിളി. അവൾ തിരിഞ്ഞു, എന്ത് വേണം? അനീസ്യ, ഇപ്പോഴങ്ങോട്ട് വന്ന് ഈ മരുന്നൊഴിച്ച് തന്നല്ലേ ഉള്ളൂ, ശാന്തമായിട്ട് കിടക്ക്. അനീസ്യ, അനീസ്യ, അനീസ്യ. അവൾ പിന്നെയും കണ്ണാടി നോക്കി. എന്ത് വേണമെടാ, പേടിച്ചു പോയല്ലോ, എന്ത് വേണം കൊച്ചമ്മ? കൊച്ചമ്മ യജമാനൻ, 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 ബോധമില്ല കിടക്കുന്നു, ബോധമില്ല കിടക്കുന്നു, ബോധമില്ല കിടക്കുന്നു. ഞാൻ വിചാരിച്ചു ചത്തു പോയെന്ന്. വരുന്നു, വരുന്നു, നീ പോ. ബോധമില്ല കിടക്കുന്നു, പോകാൻ ഞാൻ വന്നേക്കാം. അവനകത്തേക്ക് പോയി. അവൾ പിന്നെയും കണ്ണാടി നോക്കി. നിന്നാത്മനായകൻ ഇന്നൊരാവിൽ വന്നിടും വന്നാൽ നീ എന്തു ചെയ്യും. കൊച്ചമ്മ, ഉപ്പത്തിന് വായിലുള്ള എന്ത് വേണം കൊച്ചമ്മ? കൊച്ചമ്മ, യജമാനൻ, യജമാനൻ, കണ്ണു തുറന്നു. നികിത, എടാ നീ അല്ലാതെ ആ മനുഷ്യൻ കണ്ണുടച്ച് കിടന്നപ്പോഴേക്ക് ബോധമില്ലേ, ബോധമില്ലേ എന്ന് പറഞ്ഞു കിടന്ന് ഓടൂ. നീ ഇതുവരെ ഇവിടെ പോയിരുന്നു, രാത്രി മണി പത്തായില്ലേ, ഇതുവരെ ഇവിടെ പോയിരുന്നു. ഞാനെന്ത് വേണം കൊച്ചമ്മ? പുതിയ ഔഷധങ്ങളും തേടി തേടി പലടവും ഞാനിന്നു സഞ്ചരിച്ചു. പുതിയ ഔഷധങ്ങളും തേടി തേടി പലടവും ഞാനിന്നു സഞ്ചരിച്ചു. ഓ, നീ കൊണ്ട് കുറെ പുതിയ ഔഷധം ഉണ്ടടാ ഞാൻ പറയുന്നത്. പിന്നെ മതിമരുന്നും മന്ത്രവാദവുമായി ചെലവഴിക്കേണ്ടൊരു ചില്ലി പോലും, മതിമരുന്നും മന്ത്രവാദവുമായി ചെലവഴിക്കേണ്ടൊരു ചില്ലി പോലും. മരുന്നും മന്ത്രവാദവും, മരുന്നും മന്ത്രവാദവും, ചാവത്തുമില്ല, കട്ടിലൊഴിയത്തുമില്ല. അവർക്ക് നന്നേ മൊഴിഞ്ഞു. ഈ വൃദ്ധനെ ശുശ്രൂഷിച്ച് അവൾ മടുത്തു. മടുപ്പ് തോന്നിയില്ലെങ്കിലേ അതിശയിക്കേണ്ട കാര്യമുള്ളൂ. ചെറുപ്പക്കാരിയായ ഭാര്യ, കുഴിയിലോട്ട് കാലം നീട്ടിയിരിക്കുന്ന മോപ്പിയെന്ന് ഭർത്താവ്, ഈ ഭാര്യയും ഭർത്താവും ഏറ്റവും കൂടുതൽ സന്തോഷമായിട്ടും സ്നേഹമായിട്ടും കഴിയുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. വയസ്സുകാലത്താണെന്ന് കാര്യം ആർക്കും ആരെയും സംശയമില്ല. രണ്ടുപേരും സന്തോഷമായിട്ടും കഴിഞ്ഞുകൂടുക. ഇവിടെ ചെറുപ്പക്കാരിയായ ഭാര്യ, കുഴിയിലോട്ട് കാലം നീട്ടിയിരിക്കുന്ന മോപ്പിയെന്ന് ഭർത്താവ്, മരുന്നും മന്ത്രവാദവും, മരുന്നും മന്ത്രവാദവും. എടാ, ഏത് മരുന്ന് മരിക്കാൻ പോയാലും കുറച്ചുകൂടെ നേരത്തെ ഇങ്ങോട്ട് എഴുന്നള്ളണം. എന്താ വച്ചമ്മ? അദ്ദേഹം എന്നെ വിളിച്ചോ? യജമാൻ എന്നെ വിളിച്ചോ? ആ, യജമാൻ എന്നെ വിളിച്ചോ? നീ നല്ലയാളാ. എടാ, നിന്നെ വിളിച്ചു, യജമാനല്ല,
പിന്നെ യജമാനനല്ല ഞാൻ എത്ര നേരം ദഹിതയ കാത്തൂൺ കഴിച്ചതില്ല യജമാനനല്ല ഞാൻ എത്ര നേരം നീ വരാഞ്ഞിട്ട് ഞാൻ അത്താഴം പോലും കഴിക്കാതിരിക്കണം. ഞാൻ എന്ത് വേണം കൊച്ചമ്മ, പുതിയ ഔഷധങ്ങളും തേടി തേടി പലടവും ഞാനെന്നു സഞ്ചരിച്ചു. നിഖിതാ എന്താ വരുന്നേ? അദ്ദേഹം എന്നെ വിളിക്കുന്നു. അവനകത്തേക്ക് ഓടി, അവളും അവന്റെ പിന്നാലെ പോയി. ദിവസങ്ങൾ കൊഴിഞ്ഞു കൊഴുന്നു, ചികിത്സ കാര്യമായിട്ട് നടക്കുന്നു. സൗകര്യമുള്ള മൂപ്പിലാനല്ലേ, ചികിത്സയ്ക്ക് കുഴപ്പമില്ല. പക്ഷേ ആ സൂക്കേട് മൂപ്പിലാനെയും കൊണ്ടുപോകുന്ന ലക്ഷണമാണ്. കുറേ നാൾ കഴിഞ്ഞപ്പോൾ, ഈ മനുഷ്യൻ സ്വതേ നല്ലവനാണല്ലോ, പക്ഷെ സാഹചര്യങ്ങൾ അവനെ പിശാചാക്കും, ചിലപ്പോൾ ദേവതുല്യനായി വളർത്തുകയും ചെയ്യും. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ അനീസ്യ ആ വൃദ്ധൻ്റെ ഭാര്യയാണെന്ന് പറയുന്നതിനേക്കാൾ സത്യം മറ്റൊന്നായി കഴിഞ്ഞിരിക്കുന്നു. കാമുകിയാണിന്നനീസ്യ നിഖിതദൻ സ്വാമിനി അല്ലയാൾ കൃത്യനല്ല. കാമുകിയാണിന്നനീസ്യ നിഖിതദൻ സ്വാമിനി അല്ലയാൾ കൃത്യനല്ല. ഈ ചെറുപ്പക്കാരനായ വേലക്കാരനെ മനസ്സിൽ ധ്യാനിച്ചു കഴിയുന്ന കാമുകിയാണിന്നനീസ്യ നിഖിതദൻ സ്വാമിനിയല്ലയാൾ കൃത്യനല്ല. സ്വാമിനി അല്ലവൾ ആയുവ കോമളം, കോമന സങ്കൽപ്പ റാണിയല്ലോ. സ്വാമിനി അല്ലവൾ ആയുവ കോമളം, കോമന സങ്കൽപ്പ റാണിയല്ലോ. കാമുകിയാണിന്നനീസ്യ നിഖിതദൻ രോഗി അവിടെ കിടന്ന് വിളിക്കാറുണ്ട്, അനീസ്യ ഞാൻ നിന്റെ ഭർത്താവാണടി, ഒന്ന് തിരിഞ്ഞു നോക്കി കളയടി. കാണാൻ കൊതിച്ചയാൾ കേണിര നീടിലും, കാണാൻ കൊതിച്ചയാൾ കേണിര നീടിലും, കാണാൻ ലഭിക്കാറിൽ കോമലാളേ. കാണാൻ കൊതിച്ചയാൾ കേണിര നീടിലും, കാണാൻ ലഭിക്കാറിൽ കോമലാളേ. കാമുകിയാണിന്നനീശ നിഖിതദൻ സ്വാമിനിയല്ലയാൾ കൃത്യനല്ല. കൊണ്ടുപോടാ, എനിക്ക് മരുന്ന് വേണ്ടടാ. അല്ല, അങ്ങനെ പറയരുത്, ഈ മരുന്ന് കഴിക്കണം, ഇത് കഴിച്ചാൽ അവിടത്തേക്കും സുഖമാവും എന്നാര് പറയുന്നു? ഡോക്ടർ അദ്ദേഹം. ഏത് ഡോക്ടർ? ഒത്തിരി ഡോക്ടർമാരായല്ലോ. പുതിയ ഡോക്ടർ. നീ വേണ്ട, കയ്പ്പ് കൊണ്ടുപോ, എനിക്ക് മരുന്ന് വേണ്ട. മൂപ്പിൽ അന്തിരിഞ്ഞ് കിടക്കുന്നു, അവൻ മരുന്നുമായിട്ട് അടുത്ത് നിൽക്കുകയാണ്. കിടന്ന കിടപ്പ് മൂപ്പിൽ പിന്നെയും വിളിക്കുന്നു. നിഖിതാ എന്താ നേരം? കുറെ ഇരുട്ടി അല്ലയോ? ഓ, കുറച്ച് ഇരുട്ടിയേ. നീ വല്ലതും കഴിച്ചോ? ഇല്ലേ, കഴിച്ചോളാവേ. ചെന്നെന്തെങ്കിലും കഴിക്കപ്പോ. ലോകമുറങ്ങി ലോകമുറങ്ങി നിതാന്ത നിശബ്ദത. ഒരു മൊട്ട സൂചി വിടാൻ ആ ശബ്ദം കേൾക്കാം. നിശബ്ദത. രോഗിയും തല്ലൊന്നുറങ്ങി കുറച്ചിടാ. വൃദ്ധനായ രോഗി ഒന്ന് മയങ്ങി. അകലയ പാതിരാ പക്ഷി പോലും ചിറകു മോതുക്കി ഉറക്കമായി. അകലയ പാതിരാ പക്ഷി പോലും ചിറകു മോതുക്കി ഉറക്കമായി. ഉലകിടമെല്ലാം ഉറക്കമായി. തരുനിര പോലും അനങ്ങാതായി. ഉലകിടമെല്ലാം ഉറക്കമായി. തരുനിര പോലും അനങ്ങാതായി.
അകലയപ്പാതിര പക്ഷി പോലും ചിലപ്പോതുക്കി ഉറക്കമായി. നിദ്രയനുഗ്രഹിക്കാതെ രണ്ടാളുകൾ ലോകമുറങ്ങി. രണ്ടുപേരും ഉറങ്ങിയിട്ടില്ല. അതോ ആരൊക്കെയാണപ്പ? ഒന്ന് ചന്ദ്രക്കല. ചന്ദ്രക്കല ഇതാ മെല്ലെ മെല്ലെ പടിഞ്ഞാറോട്ട് പോകുന്നു. ഏകയായി മൂകയായി ഏകയായി മൂകയായി സങ്കേതമെത്തുവാൻ പോകയാ ആ ധന്യ കാമൂകൻ ആരുവാൻ കാമൂകനാരുവാൻ കാമുകനാരുവാൻ. ആരാണാവോ ചന്ദ്രക്കലയുടെ കാമുകൻ? ചന്ദ്രക്കലയ്ക്ക് സുന്ദരിയായ ഈ കാമുകിക്ക് സുന്ദരനായ ഒരു കാമുകനുണ്ട്. അയാളങ്ങ് പടിഞ്ഞാറാണ് താമസം. അയാളുടെ പേര് കടൽ, നീലക്കടൽ. നീലക്കടൽ എന്ന് പറയുന്ന ഈ പ്രിയപ്പെട്ട കാമുകൻ തൻ്റെ പ്രിയ കാമുകി ചന്ദ്രിക ചന്ദ്രക്കല വരുന്നതും കാത്ത് തൻ്റെ വിരിമണൽ മെത്തയിൽ താനേ തിരിഞ്ഞും മറിഞ്ഞും കിടക്കയാണ് താനേ തിരിഞ്ഞും മറിഞ്ഞും കിടക്കയാണ് ഈ നേരമൊക്കെ തുടിക്കും കരളുമായി ഈ നേരമൊക്കെ തുടിക്കും കരളുമായി ഈ നേരമൊക്കെ തുടിക്കും കരളുമായി. ലോകമുറങ്ങിക്കിടക്കുന്നു. ചന്ദ്രക്കലയും കടലും ഉറങ്ങാതെ കിടക്കുന്നു. ഇതുപോലെ കഥ നടക്കുന്ന വീട്ടിലും രണ്ടുപേർ ഉറങ്ങാതെയുണ്ട്. അതിലൊരാൾ ചന്ദ്രക്കലയുടെ കൂട്ടുകാരിയാണ് തോന്നുന്നു. കണ്ടില്ലേ നല്ല നിലാവ് പോലത്തെ വസ്ത്രങ്ങളും വാരി അണിഞ്ഞു. പദം വെച്ചു ശയ്യാഗൃഹത്തിൽ മണിവാതിലെത്തി ശയ്യാഗൃഹത്തിൽ മണിവാതിലെത്തി. ആ വാതിൽ തുറക്കാൻ അവൾ മെല്ലെ കൈയുയർത്തി സാക്ഷയിൽ തൊട്ടപ്പോഴേക്ക് അവൾ ഞെട്ടിപ്പോയി, ഞെട്ടിപ്പുറകോട്ട് പോയി. അടുക്കളയിൽ പാത്രം വീണുടഞ്ഞ ശബ്ദം ദുശകുനമാ. പിന്നെയും ധൈര്യം ഒലംബിച്ച് അവളെ വാതിൽ അമർത്തി തുറന്നു. നല്ല നിലാ വിളിച്ചു, മെല്ലെ തുറന്നിറങ്ങി പൂനിലാ പാലലയിൽ മുല്ലപ്പൂമണം കുളിർകാറ്റിലെത്തി മുല്ലപ്പൂമണം കുളിർകാറ്റിലെത്തി. ഒരു നിഴല് പോലെ അവളങ്ങനെ പോയി. ആ വീട്ടുമുറ്റത്തെ പൂന്തോട്ടത്തിൽ കൽത്തറയിൽ ചെന്നിരിക്കുമ്പോൾ കുളിർമിച്ച് പൂമണം വാർന്നൊഴുകി കുറുമൊഴി മുല്ലകൾ പൂക്കൾ പാകി കുറുമൊഴി മുല്ലകൾ പൂക്കൾ പാകി. ആ മുല്ലവല്ലികളിൽ നിന്ന് പൂക്കൾ ഇറന്ന് അവിടെ മുടിയിലും മടിയിലും എല്ലാം ഒരു പുഷ്പവൃഷ്ടി നടക്കുകയാണ്. കുറുമൊഴി മുല്ലകൾ പൂക്കൾ പാകി. മറ്റൊരു നിഴല പൂന്തോട്ടത്തിന്റെ വേറൊരു കോണിൽ പ്രത്യക്ഷപ്പെട്ടു. ആ നിഴൽ അടുത്തു വരുന്നു. ആ നിഴൽ അവളെ സമീപിച്ചപ്പോൾ അവൾ വിളിക്കുന്നു, നിഖിത കൊച്ചമ്മ ഇരിക്കൂ. ഇല്ല കൊച്ചമ്മ, ഞാനിവിടെ നിന്നോളാം. ഇരിക്കാനല്ലേ പറഞ്ഞത്? അവൾ അവനെ കൈക്ക് പിടിച്ചു, അവനവിടെ സമീപത്തിരുന്നു. നിഖിത കൊച്ചമ്മ, നീ എവിടെ ചുറ്റും നോക്കുന്നത്? ഇതെന്തു പരിഭ്രമാ. എടാ സമാധാനമായിട്ടിരിക്കും, ഞാനല്ലേ വിളിച്ചത്. എടാ നിന്നെ ഞാൻ വിളിച്ചത് വളരെ വിലപ്പെട്ടൊരു കാര്യം നിന്നെ ഏൽപ്പിക്കാനാണ്. എന്ത് കൊച്ചമ്മ? വളരെ വിലയേറിയൊരു കാര്യം നിന്നെ ഏൽപ്പിക്കാനാണ്. എന്താ കൊച്ചമ്മ? എടാ തരുന്നിതാ ഞാൻ എൻ ഹൃദയം തരുന്നിതാ ഞാൻ എൻ ഹൃദയം തരുന്നു നിഖിതൻ ഹൃദയം തരുമോ പകരം നിൻ ഹൃദയം തരുമോ നിഖിത നിൻ ഹൃദയം തരുന്നിത ഞാൻ എൻ ഹൃദയം തരുന്നു നിഖിത ഹൃദയം തരുമോ പകരം നിൻ ഹൃദയം തരുമോ നിഖിത നിൻ ഹൃദയം. കൊച്ചമ്മ എന്ത് നിഖിത? വിലയേറിയൊരു സമ്മാനം വാങ്ങാൻ ഞാനാളല്ലോ വേലക്കാരനും നൽകിയ നിധീതു വേണ്ടെന്നോതാൻ മേലല്ലോ. എടാ നിനക്ക് ഞാൻ എൻ്റെ ഹൃദയം മാത്രമല്ല തരുന്നത്, മനസ്സിനുള്ളിലെ മധുവല്ലോ മനസ്സലിഞ്ഞു തരുന്നു ഞാൻ മനം തെളിഞ്ഞു കുടി മനം കുളിർത്തു മതിക്കൂമി. ഇല്ല കൊച്ചമ്മ, കൊച്ചമ്മ സ്വയം മറന്ന് സംസാരിക്കുകയാണ്. ഞാൻ ഇവിടുത്തെ വേലക്കാരനാണ്. എനിക്ക് വരാവുന്നതിന് ഒരു അതിർത്തി വരമ്പുണ്ട്. ഞാൻ പുറത്തേക്കെന്നെ വിളിക്കരുത്. എനിക്ക് യജമാനോട് ചില കടപ്പാടുകളുണ്ട്. കൊച്ചമ്മ
കൊച്ചമ്മ സ്വയം മറന്ന് സംസാരിക്കാൻ, ഞാൻ എപ്പോഴും ഇപ്പുറത്ത് ഒരു ആരാധകനായിട്ട് കഴിഞ്ഞോളാം. എന്താ ആശകൾ നിലയോർ താരതിനപ്പുറമൊന്നും ആശകൾ തൻ അലരി ആരാധിക്കാമേ ആമോളം നിലയോർ താരതിനപ്പുറമും നികിത, എനിക്ക് തീരെ ഇഷ്ടമല്ല നീ എന്നെ കൊച്ചമ്മ കൊച്ചമ്മ എന്ന് വിളിക്കുന്നത്. പിന്നെ ഞാൻ എന്ത് വിളിക്കണം കൊച്ചമ്മ? എടാ, എനിക്ക് തീരെ ഇഷ്ടമല്ല ഈ വിളി കൊച്ചമ്മ കൊച്ചമ്മ ഇങ്ങനെ ആവർത്തിച്ച് വിളിക്കുന്നത്. പിന്നെ എടാ, നമ്മൾ രണ്ടുപേരും പ്രായമാണ്. എനിക്ക് തീരെ ഇഷ്ടമല്ല നീ എന്നെ ഇങ്ങനെ കൊച്ചമ്മ കൊച്ചമ്മ എന്ന് വിളിക്കുന്നത്. പിന്നെ എന്ത് വേണം കൊച്ചമ്മ? അവൾ അവനെ കൈക്ക് പിടിച്ചു, അവൻ്റെ കണ്ണിൽ ഉറ്റുനോക്കി, വികാരതപ്തമായ ശബ്ദത്തിൽ അവൾ യാചിക്കുന്നു. എടാ, പേരിട്ടെന്നെ വിളിച്ചു നേരിട്ടൊരു വിളി മതിയല്ലോ, എത്ര കൊതിപ്പു കാതുകൾ ആ വിളി എൻ പ്രിയ നിഖിത വിളിച്ചു നീ വിളിച്ചു നീ. അവന് ധൈര്യം തോന്നി. ഈ വീട്ടിൽ വേലക്കാരനായിട്ട് വരുമ്പോൾ തന്നെ പ്രായക്കാരി ഒരു പെണ്ണിനെ കൊച്ചമ്മ കൊച്ചമ്മ എന്ന് വിളിക്കണമെന്ന് വിചാരിച്ച് സങ്കടപ്പെട്ടവൻ ഇപ്പം വിളിച്ചു വിളിച്ച് ശീലമായപ്പോൾ കൊച്ചമ്മനെ പറയുന്നു പേരിട്ട് വിളിക്കാൻ. കൊള്ളാം, നല്ല സമയം, നല്ല മുഹൂർത്തം, ശുഭമുഹൂർത്തം, ഇപ്പം തന്നെ വിളിച്ചു കളയാം. അവൻ അവൻ്റെ കൊച്ചമ്മയെ പേരിട്ട് വിളിക്കാൻ ശ്രമിച്ചു. കൊച്ചമ്മ കൊച്ചമ്മയല്ലടാ, വല്യമ്മ. നാണമില്ലല്ലോ, എൻ്റെ പേര് വിളിക്കൂ, അനീസിയ വിളിക്കൂ. കൊച്ചമ്മ നാവ് വഴങ്ങണ്ടേ, വിളിച്ചങ്ങ് ശീലമായിപ്പോയി. അവളവൻ്റെ കൈതട്ടി, മുഖവും പിടിഞ്ഞ് മാറിയിരുന്നു. അവൻ എഴുന്നേറ്റ പൂന്തോട്ടത്തിലാകെ ചുറ്റിക്കറങ്ങി തിരിച്ചു വന്നു കൂടുതൽ ധൈര്യമായി. വല്ലികളും ചെടികളും മണ്ണും വിണ്ണും എന്തിന് ഈ പ്രപഞ്ചമാസകലും, അവനവളെ പേരിട്ട് വിളിക്കുന്ന കേൾക്കാൻ കാതുകുറിപ്പിച്ച് നിൽക്കുന്ന പോലെ അവൻ വന്നു. തൻ്റെ ഇടമായി ധൈര്യമായിട്ട് അവൻ്റെ കൊച്ചമ്മ പേരിട്ട് വിളിക്കുക തന്നെ ചെയ്തു. അനീസിയ, അവളും വിളിച്ചു. നിഖിത, അവൻ പിന്നെയും വിളിച്ചു. അനീസിയ, അവൾ വീണ്ടും വിളിച്ചു. നിഖിത, രണ്ടുപേരും അപ്പോൾ തന്നെ മരിക്കുന്ന ലക്ഷണമാണ്. പണ്ടാരോ പറഞ്ഞ പോലെ ദി ഗ്രേറ്റ് ബ്ലിസ് വാസ് വിത്ത് ദം. അവരങ്ങനെ പരസ്പരം പേരിട്ട് വിളിച്ചപ്പോൾ മഹത്തായൊരു നിർവൃതി അവരെ വലയിച്ച് നിൽക്കുന്ന പോലെ രണ്ടുപേർക്കും തോന്നുക. അടുത്ത നിമിഷം വേറൊരു വിളി കേട്ടു. അനീസിയ, സൂക്കേടുകാരനോടൊന്ന് നിഖിത ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു. അനീസ ഞെട്ടിയില്ല, അനീസ പിടഞ്ഞില്ല, അവൾ ഇരുന്നിട്ട് എഴുതില്ല. അവനിങ്ങനെ ഞെട്ടിപ്പടഞ്ഞെഴുന്നേക്കുമ്പോൾ തെങ്കളം ചുറ്റിക്കിടന്നോരനീസ്യതൻകരവല്ലികൻ ഗ്രഹിച്ചവൻ ആരോഗ്യശയ്യ വിളിക്കുന്നു മേൽക്കുമേൽ ആരോമലാളെ ഉപേക്ഷിപ്പതെങ്ങനെ ആരോഗ്യശയ്യ വിളിക്കുന്നു മേൽക്കുമേൽ ആരോമലാളെ ഉപേക്ഷിപ്പതെങ്ങനെ. അവനെ കൈതട്ടിയിട്ടകത്തേക്ക് ഓടി. അവളും അവന്റെ പിന്നാലെ പോയി. നേരം പുലർന്നു, കേട്ടു തുടങ്ങി ആ മൂപ്പിലാന്റെ പാട്ട്. കളവായി സാക്ഷി പറഞ്ഞിടല്ലേ കൊലപാതകം നിങ്ങൾ ചെയ്യരുതേ, വ്യതിയാനം ഭിചാരം വരുന്നു. നിഖിത തൻ വൃദ്ധനാം പിതാവക്കും വരുന്നു, അടിയൂ നീ പ്രാർത്ഥനാവജസ്സുമായി വരുന്നു, അടിയൂ നീ പ്രാർത്ഥനാവജസ്സുമായി. അനീസിയാണ് കണ്ടത്. അവൾ ചെന്ന് വിളിച്ചു, വരൂ അമ്മാവാ, ഇരിക്കൂ അമ്മാവാ. ഓ, എന്തോ ഒരു സ്നേഹം വേലക്കാരന്റെ അച്ഛനോട്. വരൂ അമ്മാവാ, ഇരിക്കൂ അമ്മാവാ. അമ്മാവൻ വന്നു, അമ്മാവൻ ഇരുന്നു. അപ്പോഴവൾ ചോദിക്കുന്നു, മകനെ കാണാനാണോ? മോനെ കാണാൻ വന്നായിരിക്കും, മകനെയും കാണാം. മൂപ്പില് പറഞ്ഞു, മകനെയും കാണാം, പക്ഷെ അതല്ല മുഖ്യം. യജമാനനെ കാണാൻ എത്ര ഞാൻ കൊതിക്കുന്നു,
യജമാനനെ കാണാൻ എത്ര ഞാൻ കൊതിക്കുന്നു. കുഞ്ഞ്, അദ്ദേഹത്തിന് സുഖമുണ്ടോ? പിന്നെ സുഖം, അതങ്ങനെ കിടക്കും. ജാവത്തുമില്ല, കട്ടിലൊഴിയത്തുമില്ല, സുഖമില്ല അല്ലേ ദൈവമേ? കുഞ്ഞ് എന്റെ മോനം കൊണ്ടുപോയി. നിഖിത പുറത്തെങ്ങോ പോയിരിക്കുകയാവാം, നിഖിതയ്ക്കകാർ നിങ്ങൾക്കെന്തുള്ളു വിശേഷങ്ങൾ, നിഖിതയ്ക്കകാർ നിങ്ങൾക്കെന്തുള്ളു വിശേഷങ്ങൾ. മോനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാനിങ്ങ് പറഞ്ഞേക്കാം. ഒന്നും പറയാനില്ല കുഞ്ഞെ, എന്നാ പറയാനില്ലയോ? കുഞ്ഞിനോടായതുകൊണ്ട് പറയാം. ഞാൻ ചോദിക്കട്ടെ കുഞ്ഞെ, ഇവനിങ്ങനെ നിന്നാൽ മതിയോ കുഞ്ഞെ, ഇവനിങ്ങനെ നിന്നാൽ മതിയോ കുഞ്ഞെ? കുഞ്ഞെ, ഇവൻ എവിടെങ്കിലും കൊണ്ടിട്ടൊന്ന് കുരുക്കണമെന്ന എന്റെ ഒരു മോഹം. വയസ്സ് 10-28 ആയില്ലേ? എല്ലാ മാതാപിതാക്കൾക്കും ഉള്ള മോഹമാണ്. ഒരു പ്രത്യേക പ്രായം വരുമ്പോൾ മക്കളെ എവിടെങ്കിലും കൊണ്ടിട്ട് കുരുക്കിക്കളയണം. കണ്ടുവച്ചിട്ടുണ്ട് ഞാൻ, കേട്ടോ മോളെ, എന്റെ മോനു വേണ്ടി ഞാനൊരു പെങ്കൊച്ചിനെ കണ്ടിട്ട് വരിക. പെണ്ണിനെ അവൻ ഇഷ്ടപ്പെടും. എന്തുകൊണ്ട്? അവൻ സ്നേഹിച്ച പെണ്ണാണല്ലോ. അവന് അവളുമായിട്ട് കുറെ അടുപ്പാണെന്ന് ആളുകളൊക്കെ പറയുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു അത് അങ്ങനെ അങ്ങ് നടക്കട്ടെ. കുടിലിൽ പിറന്നവൾ ഒരു ചെറ്റക്കുടിലിൽ ജനിച്ച പെണ്ണാണ്, ഞങ്ങളുടെ വീടിന് തൊട്ടടുത്താണ്. എങ്കിലും അവൾ ചെറ്റക്കുടിലിൻ മണിവിളക്കല്ലയോ നിരൂപിച്ചാൽ അവളൊരു മണിച്ചിയ. അവളെ തന്നെ എന്റെ മോൻ കല്യാണം കഴിക്കണം. എന്തുകൊണ്ട്? അവനും കുടിലിൽ ജനിച്ചവരാ. വേദപുസ്തകത്തിൽ പറയുന്നതനുസരിച്ച് വേണമല്ലോ നമ്മളൊക്കെ ജീവിക്കാൻ. എന്താ കുഞ്ഞെ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്? പാവങ്ങൾ അനുഗ്രഹീതരാകുന്നു. എന്തുകൊണ്ടെന്നാൽ സ്വർഗരാജ്യം അവരുടേതാകുന്നു. കണ്ടോ, ഒപ്പിലപ്പ് വെറുതെ പറഞ്ഞും നടക്കല്ല. സന്ദർഭം വരുമ്പോ ആ വേദവാക്യം ജീവിതത്തിൽ പ്രായോഗമാക്കാൻ തീരുമാനിച്ചു വന്നിരിക്കുന്ന മൊപ്പില് അനീസയ്ക്ക് സഹിക്കോ? അവളകത്ത് കയറി വാതിലടച്ചു കളഞ്ഞു. അവളുടെ കാമുകന് വേണ്ടി, ആ കാമുകന്റെ അച്ഛൻ ഭർത്താവും ഭാര്യയും കൂടെ ഭാര്യവർക്ക് കൊച്ചോട്ട് വന്നിരിക്കുന്നു. കുഞ്ഞെ, അനീസ കുഞ്ഞെ, എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണമായിരുന്നല്ലോ. യജമാനെ ഇപ്പൊ കാണാൻ സാധ്യല്ല. കുഞ്ഞെ, യജമാനെ ഒന്ന് കാണാൻ സാധ്യതെന്ന് പറഞ്ഞില്ലേ? അനക്ക് പോരല്ലേ പറഞ്ഞു. അവമാനിതനായ വൃദ്ധൻ വടി പിടിച്ച് വടികിറങ്ങുമ്പോഴും ബൈബിളിൽ വാക്യങ്ങൾ പാടുന്നുണ്ടായിരുന്നു. ധനികനൊരിക്കലും സാധ്യമാവില്ല അണയുവാൻ സ്വർഗത്തിൽ തോർത്തുകൊള്ളിൽ. അവർ ദരിദ്രന്മാർ അനുഗ്രഹീത, അവരുടേതാണ് ഈശ്വരന്റെ രാജ്യം. മൂപ്പിൽ ദൂരെ പോയി മറഞ്ഞു, നേരെ വിരട്ടി നികിത തിരിച്ചെത്തി. അവന്റെ യജമാനെ മരുന്ന് കൊടുക്കുന്നു. മരുന്ന് വാങ്ങിച്ച് അല്പം രുചിച്ചിട്ട് മൂപ്പിലാൻ ചോദിക്കുന്നു, നികിത എനിക്കൊരു സുഖവുമില്ലല്ലോടാ. സുഖമാവുകയെ, ഇനി വലിയ താമസമില്ലേ? അവൾ എന്ത് ചെയ്യടാ? അകത്ത് കാണും. ഒന്ന് വിളിച്ചേ. കൊച്ചമ്മ, ചെന്ന് തിരക്കടാ. ഞാൻ കുറേ നേരമായിട്ട് വിളിക്കുന്നവൾ തിരിഞ്ഞു നോക്കുന്നില്ല. അവൾ എവിടെ പോയി? തൊലഞ്ഞു തിരക്ക് ചെല്ല്. അവൻ അകത്തി വന്നു. അടുക്കള പെട്ടൊരു കള്ളച്ചിരിയും ചിരിച്ചോളൂന്ന് ചോദിക്കുന്നു. കൊച്ചമ്മ തിരക്കാണോ? ഏ, കൊച്ചമ്മ തിരക്കാണോ? ഈ അകത്ത് കിടന്ന് കരയുന്നു. അങ്ങോട്ട് ചെല്ല്, അങ്ങോട്ട് ചെല്ല്, അവിടെ കിടന്ന് കരയുന്നു. അയാൾ അകത്തി നിന്ന് നോക്കുമ്പോൾ കൊച്ചമ്മ വീണ് കിടന്ന് കരയുന്നു, വിങ്ങി പൊട്ടി കരയുന്നു. കൊച്ചമ്മ, കൊച്ചമ്മ, ചുറ്റും ഒന്ന് കണ്ണോടിച്ചിട്ട് പിന്നെയും വിളിച്ചു. അനീസിയ, അവൾ പെടഞ്ഞെഴുതിട്ടു. വിളിക്കരുത്, എൻ്റെ പേരെങ്ങനെ വിളിക്കരുത്. ഇല്ല, വിളിക്കൂല. എന്നെ എന്നെ കൊണ്ട് നിർബന്ധിച്ചൊക്കെ വിളിപ്പിച്ചിട്ട് ഞാൻ വിളിച്ചു തുടങ്ങുമ്പോൾ വിളിക്കരുതാണെങ്കിൽ വിളിക്കുന്നില്ല. കൊച്ചമ്മ, ഇവിടെ എന്തുണ്ടായി? എന്തിനു കരയുന്നു? യജമാനെ വഴക്ക് പറഞ്ഞു. നികിത, നിനക്ക് പോകാം. എന്താ കൊച്ചമ്മ? നിന്റെ സേവനം ഞങ്ങൾക്ക് ആവശ്യമില്ല, പോകാം. ഞാൻ പോയിക്കോളാം. ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ആ നിമിഷം പോയിക്കോളാം. തെറ്റ് തെറ്റ് തെറ്റ്, നീ ഇത്ര ചതിയനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. നികിത, നിശ്ചയിച്ചല്ലോ നിൻ അച്ഛൻ നിനക്കൊരു നിസ്തുലറാണിയെ സമ്മാനിപ്പാൻ. നിശ്ചയിച്ചല്ലോ നിൻ അച്ഛൻ നിനക്കൊരു നിസ്തുലറാണിയെ സമ്മാനിപ്പാൻ. മറ്റാരുമല്ലവൾ നിൻ ഹൃത്തിൽ വാഴുന്ന കറ്റക്കുഴലാണ്
പ്രേമറാണി താവക താപം ഹരിപ്പതേതോ മലാൾ താമസിക്കേണ്ടു തന്നെ ചെല്ലൂ ഭവാൻ താവക താപം ഹരിപ്പതേതോ മലാൾ താമസിക്കേണ്ടു തന്നെ ചെല്ലൂ ഭവാൻ. ഓ അത് ശരി, അച്ഛൻ ഇവിടെ വന്നിരുന്നല്ലേ, അതാ കാര്യം. കൊച്ചമ്മ അച്ഛൻ അങ്ങനെ പറഞ്ഞെങ്കിൽ സത്യം പറഞ്ഞു ഞാൻ പെണ്ണിനെ സ്നേഹിച്ചു പോയി, എത്ര വിചാരിച്ചിട്ട് മറക്കാൻ കഴിയുന്നില്ല. മായാതൻ ഹൃത്തിൽ വിലസുമൊരു ചിത്രം മായാവിലാസിനി നീയനീശ ഏകിച്ചിട്ടില്ല ഹൃദയം മറ്റാർക്കുമേ സ്വാമിനി നീയതു സ്വന്തമാക്കി നീ കനിഞ്ഞകുമോ സമ്മതം ഈ കണ്ണീർ ിരൽ തുമ്പാൽ തുടച്ചുമിക്കാൻ നീ കനിഞ്ഞതുമോ സമ്മതം ഈ കണ്ണീർ ഈ വിരൽ തുമ്പാൽ തുടച്ചുമിക്കാൻ. കരയാതെ കൊച്ചമ്മ കരയാതെ. അവൾക്ക് സന്തോഷമായി, സത്യം പറഞ്ഞപ്പോൾ അവൾ ചിരിച്ചു, രണ്ടുപേരും പിന്നെ പൊട്ടിച്ചിരിച്ചു. ഈ പ്രണയഗ്രഹം സാധാരണ ദാമ്പത്യ ജീവിതത്തിലാണ് നമ്മൾ കാണുന്നെങ്കിലും ഇവർ ദമ്പതിമാരല്ലെങ്കിൽ പോലും ആ ദാമ്പത്യത്തിന്റെ ലഹരി ആസ്വദിക്കുകയാണ് അനീസയും നികിതയും. ദിവസങ്ങൾ എങ്ങനെ കഴിഞ്ഞു പോകുന്നു. അയാൾ പുറത്തു പോയി വരാൻ അല്പം താമസിച്ചാൽ കുഴപ്പമില്ല, ഉൾക്കണ്ടയാണ്. ചിലപ്പോൾ അവിടെ കണ്ണു നിറയും, ആരോ കടന്നിന്ന് അവിടെ കണ്ണ് പൊത്തിപ്പിടിച്ചു. അവളെ കൈതലോടി നോക്കി, അല്ല അയാളല്ല. നികുതിയല്ല, അവളെ കൈതലോടി നോക്കി, അല്ല അയാളല്ല. നികുതിയല്ല, അയാളുടെ തള്ള ഇല്ല ഭയങ്കര തള്ള. സ്വർഗമുണ്ടെങ്കിൽ ചൊക്കമായിട്ട് മേടിക്കാൻ നടക്കാൻ തള്ള. കുഞ്ഞെന്തിനെ കരയുന്നത്? നിങ്ങളൊക്കെ കരയാൻ തുടങ്ങി ഞങ്ങൾ പാവങ്ങൾ പിന്നെ തൊയ്യാനാ? ഓ ഭർത്താവിന് സുഖമില്ലാഞ്ഞിട്ടായിരിക്കും ദൈവമേ ഈ കുഞ്ഞിൻ്റെ ഭർത്താവിനെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്താൻ അങ്ങോട്ടും വിളിക്കണേ. ഇതാ കരച്ചിലല്ലോ കുഞ്ഞെ, നേര് പറ എൻ്റെ മൂപ്പിന്ന് ഇവിടെ വന്നിരുന്നോ? വന്ന് കാണും അല്ലേ പിന്നെ ഇങ്ങനെ കരയേണ്ട കാര്യമുണ്ടോ? കുഞ്ഞെ വിശ്വസിക്കണ മൂപ്പിലാണ് കിറുക്ക പാട്ടുപാടി നടക്കുക, പാവങ്ങൾ അനുഗ്രഹീതരാകുന്നു. അല്ല എൻ്റെ മോൻ നികിത വീട്ടിനടുത്തൊരു തെണ്ടി പെണ്ണിനെ കല്യാണം കഴിക്കണം മൂപ്പിലാൻ്റെ ഒരു വാശി. ഞാൻ പറഞ്ഞു മൂപ്പിനെ അടങ്ങി ഒതുങ്ങി ജീവിച്ചോണം. അപ്പൊ മൂപ്പിൽ പറയുന്നു, എടി പാവങ്ങൾ അനുഗ്രഹീതരാകുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാൽ ഇയാൾ തന്നെ കഴുത്ത കെട്ടി തൂക്കിക്കോ. കുഞ്ഞു പേടിക്കണ്ട, എൻ്റെ കൊക്കിൽ അനപ്പുണ്ടെങ്കിൽ ആ കല്യാണം നടത്തത്തില്ല. പിന്നെ കുഞ്ഞെ മൂപ്പിലാന് സുഖമില്ലല്ലോ, നിങ്ങൾ ഒത്തിരി കാലമായിട്ട് ചികിത്സിക്കുന്നല്ലോ, ഒരുപാട് കാശും കളഞ്ഞല്ലോ, ഒരുപാട് ഡോക്ടർമാർ കാശും വാങ്ങിച്ചുകൊണ്ട് പോയല്ലോ. ഞാനൊരു മരുന്ന് കൊണ്ടുവന്നിട്ടുണ്ട്, ഒരൊറ്റ മൂലിയ, ഒരു വെളുത്ത പൊടിയാ. കുടിക്കാനോ മറ്റോ ചോദിക്കുമ്പോഴേ കാപ്പിയിലോ ചായയിലോ കരിങ്ങാലി വെള്ളത്തിലോ ഒരു നുള്ള്, കൂടുതൽ എടുക്കരുതേ, ഒരു നുള്ളെടുത്ത് ഇട്ട് കലക്കി 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 അന്ന് കൊടുത്തേരേ. പിന്നെ പിന്നെ സൂക്കേടില്ല. മോഹങ്ങളെല്ലാം പൂചൂടുമല്ലോ മോളെ ഞാൻ ചൊല്ലുന്ന തൂക്കേത്തൂലേ. മോഹങ്ങളെല്ലാം പൂചൂടുമല്ലോ മോളെ ഞാൻ ചൊല്ലുന്ന തൂക്കേത്തൂലേ. മോളെ ഞാൻ ചൊന്ന തൂക്കേത്തൂലേ. സുന്ദരിപ്പെണ്ണേ സുന്ദരിപ്പെണ്ണേ വെന്തുരുകിയിടുന്നതെന്തേ നീ, വെന്തുരുകിയിടുന്നതെന്തേ നീ. ആ തള്ള പോയി മരുന്ന് മതി കൈവച്ച് ഇത് കർത്തുവിതാ മുടയാൻ നിൽക്കുന്നു അനീസ്യ. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആ തള്ള പറഞ്ഞൊരു കാര്യമുണ്ട്, ആ വൃദ്ധ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ. എന്തിനിട്ട് ചികിത്സിക്കുന്നു, ഇത്ര കാലമായിട്ട് ചികിത്സിക്കുന്നു, തീരെ സുഖമല്ലല്ലോ, അദ്ദേഹം രക്ഷപ്പെടുന്നില്ലല്ലോ. ഈ മരുന്ന് കൊടുത്ത് രക്ഷിച്ചുകളയാം. അവൾ അകത്തിക്കുന്നു. അപ്പോൾ മറ്റാരുമില്ല, വേലക്കാരും ഒരാളുമില്ല. അവൾ ഇതാ പുറത്തേക്ക് വരുന്നു, ചുറ്റും കണ്ണുടിക്കുന്നു, വാതിലടയ്ക്കുന്നു. സൂര്യൻ അസ്തമിക്കും സമയം, സൂര്യൻ അസ്തമിച്ചു. ഇരുൾ വീണു ലോകത്തിൽ, ഇരുളിന്റെ തിരശ്ശീല കെട്ടഴിഞ്ഞു വീണു. ആകാശത്തന്തിതൽ അരിമുല്ലക്കാടുകൾ പൂവണിഞ്ഞു, അരിമുല്ലക്കാടുകൾ പൂവണിഞ്ഞു. അടുത്ത ദിവസം രാവിലെ ഇതാ ഒരു വിലാപയാത്ര. ബന്ധുക്കൾ ഉറ്റവരും ഉടയവരുമായി വളരെയധികം ബന്ധുജനങ്ങൾ പങ്കെടുക്കുന്ന ഒരു വിലാപയാത്ര. അനേകം മരക്കുരിശുകൾ ഉയർന്നു നിൽക്കുന്ന ശ്മശാനത്തിലേക്ക് ചെന്ന് പ്രവേശിക്കുന്നു. ആ വിലാപയാത്രയിൽ ഒരു വണ്ടിക്കാത്ത ശവമഞ്ചത്തിൽ ഒരു പ്രേതം അങ്ങനെ കിടക്കുന്നു. നോക്കിയാൽ ആർക്കും അറപ്പ് തോന്നിപ്പിക്കുന്ന മട്ടിൽ ഒരു പ്രേതം. കാഴ്ച പോയടഞ്ഞുള്ള കണ്ണുകളോടും
പാരം താഴ്ചയാർന്നെഴുന്നുള്ള താടിയല്ലുകളോടും മെലിഞ്ഞു നെഞ്ചുതാണ് പയർകുഴിഞ്ഞ് തോൽവലിഞ്ഞ് വാരിയല്ലു നികഴ്ന്നു വിരൂപമായി ഗോഷ്ഠിയിൽ കുറികളും പൂക്കളും ചാർത്തി ഒരു വേട്ടി കൊണ്ടു മൂടി വെളിച്ചോട്ടുകാലുകൾ നീട്ടി പ്രേതമങ്ങനെ കിടക്കുന്നിതേ. അത്തരം ബീഭത്സ ചിത്രങ്ങളിൽ അധിക നേരം നോക്കി നിൽക്കാൻ സാധിക്കില്ലല്ലോ. ആ പ്രേതം മറവുചപ്പെട്ടു. ഒരു കുരിശുകൂടി ആ പ്രേതപ്പറമ്പിൽ ഉയർന്നു. അനീസയുടെ ഭർത്താവ്, അവൾക്കിഷ്ടമില്ലാത്ത രോഗിയായ വൃദ്ധനായ ഭർത്താവ് അവളോട് യാത്ര പറഞ്ഞു പോയി. ആ ശല്യം ഒഴിഞ്ഞു, ആ സ്വല്ലം ഒഴിഞ്ഞു, ഇനി ഉപദ്രവമില്ല. സ്വത്തെല്ലാം അവൾക്ക് കിട്ടി. അവധിയില്ലാത്ത സ്വത്തിൻ്റെ ഉടമസ്ഥനായിരുന്നല്ലോ മൂപ്പര്. ഒരുപക്ഷെ ആ സ്വത്ത് കണ്ണുവെച്ചായിരിക്കണം അവൾ ആ വൃദ്ധൻ്റെ ഭാര്യാപദവി അലങ്കരിക്കാൻ തയ്യാറായത്. അവൾക്ക് കിട്ടിയ സ്വത്ത് അവൾ സ്വന്തമായി സൂക്ഷിച്ചില്ല, അതവൾ നികിതയ്ക്ക് സംഭാവന ചെയ്തു. എന്നിട്ട് അവനെ ഭർത്താവായി സ്വീകരിക്കുകയാണ്, ഒരു പുതിയ ദാമ്പത്യം ആരംഭിക്കുകയാണ്. യുവതിയും സുന്ദരിയുമായ ഭാര്യ, യുവാവും സുന്ദരനുമായ ഭർത്താവ്, വേണ്ടുവോളം ജീവിത സൗകര്യങ്ങൾ. ഇനി അങ്ങോട്ട് ജീവിച്ചാൽ പോരെ, പോരാ. ഇത്രയും ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് മാത്രം ജീവിതം പൂർണ്ണമാവുന്നില്ല. ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കൊഴിഞ്ഞു വീഴുന്നു. മാദക നൃത്തങ്ങൾ ആടിയും പാടിയും കാലം കഴിക്കുമാ കാമിനിയെ. മാദക നൃത്തങ്ങൾ ആടിയും പാടിയും കാലം കഴിക്കുമാ കാമിനിയെ. മെല്ലെ തഴുകി തഴുകി സുഖിപ്പിച്ചു, മെല്ലെ തഴുകി തഴുകി സുഖിപ്പിച്ചു നല്ല കാലത്തിൻ കരാങ്കുലികൾ. മെല്ലെ തഴുകി തഴുകി സുഖിപ്പിച്ചു നല്ല കാലത്തിൻ കരാങ്കുലികൾ. മാദക നൃത്തങ്ങൾ ആടിയും പാടിയും കാലം കഴിക്കുമാ. മണവറയിലായിരിക്കുമ്പോൾ ഒരു ദിവസം അവൾ ചോദിക്കുന്നു, നിഖിത ഒരു രഹസ്യം കേൾക്കണം. എന്താണ്? കേൾക്കട്ടെ. അത് കേൾക്കുമ്പോൾ വെറുതെ ബഹളം ഉണ്ടാക്കരുത്, എന്നെ കുറ്റപ്പെടുത്തുകയും ചെയ്തു. എന്താ പറയും? കുറച്ച് നാൾ കൊണ്ട് ഞാൻ മനസ്സിൽ സൂക്ഷിക്കുകയാണ്, ഇനി അത് മനസ്സിൽ ഒതുക്കാൻ മേല. അങ്ങയുടെ യജമാനൻ മരിച്ചത് സ്വാഭാവികമായ മരണമെന്നല്ലേ കരുതി വച്ചിരിക്കുന്നത്? അതെ. അല്ല, അങ്ങയുടെ അമ്മ എൻ്റെ കയ്യിൽ ഒരു ഔഷധം കൊണ്ടുതന്നു. എന്നിട്ട് പറഞ്ഞു, എനിസ കുഞ്ഞെ ഈ മരുന്ന് കൊടുത്ത് രക്ഷിക്കും, എത്ര കാലമായിട്ട് ചികിത്സിക്കുന്നു, സുഖമില്ലല്ലോ, ഇത് കൊടുക്ക്, രക്ഷ പ്രാപിക്കും. ആദ്യം എനിക്ക് മനസ്സ് വന്നില്ല, പിന്നെ അമ്മ പറഞ്ഞിട്ടല്ലേ അങ്ങയ്ക്ക് വേണ്ടിയാണല്ലോ. അതൊക്കെ ഓർത്തപ്പോൾ ഞാൻ ഔഷധം അദ്ദേഹത്തിന് കൊടുത്തുപോയി. ഞാനെന്താ രോഗിക്ക് ഔഷധം കൊടുക്കണ്ടേ? അങ്ങയ്ക്ക് മനസ്സിലായില്ല. ഇല്ല, മനസ്സിലായില്ല. അത് ഔഷധമായിരുന്നില്ല, അത് അമ്മ എന്നെ ഏൽപ്പിച്ചത് വിഷമായിരുന്നു. വിഷം കൊടുത്തു വന്നു. പെട്ടെന്ന് അവൾ അയാളെ വാപത്തിൽ പിടിച്ചു. ഞാൻ പറഞ്ഞില്ലേ ബഹളം ഉണ്ടാക്കരുന്നു, അങ്ങയ്ക്ക് വേണ്ടിയാണ്, അങ്ങന്റെ ഭർത്താവായി തീരാൻ പോകുന്നു. അതോർത്തപ്പോൾ അമ്മ പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് തോന്നി, എന്നിട്ട് കഷ്ടപ്പെടുന്നു. ഞാൻ മരുന്ന് കൊടുത്തു, അയാളെ കൈക്കൊരു തട്ട് കൊടുത്തു. എനിക്ക് വേണ്ടി ഞാൻ ഭർത്താവായി തീരാൻ പോകുന്നു, ചെറുപ്പക്കാരൻ ഭർത്താവായി തീരാൻ പോകുന്നു. അതുകൊണ്ട് വൃദ്ധനായ ഭർത്താവിന് വിഷം കൊടുത്തു കളയാം. എടി, നീ ഒരു സ്ത്രീയല്ല, നീ ഒരു ഗാപാലികയാണ്. ഇളക്കിടക്കിൽ എവിടെ ചെന്ന് രക്ഷിച്ചു, വാതിൽ ചവിട്ടി പൊളിച്ച് പുറത്തേക്ക് പോകുന്നു. അവൾ പിന്നാലെ കൊടും കാറ്റ് മാതിരി പോയവന്റെ പിന്നാലെ ഒരു കരിയെ മാതിരി ഇവൾ പറന്നു. പക്ഷെ ഗേറ്റിലെത്തിയപ്പോഴും വീട് പോയി, ബോധം കെട്ടു കൊണ്ടുപോയി. അങ്ങ് ദൂരെ പോയവൻ എവിടെയോ, എങ്ങോട്ടൊന്നുമില്ലാതെ പോയവൻ എവിടെയോ ചെന്ന് മറഞ്ഞു. വേലക്കാരികൾ ചെന്ന് അവളെ താങ്ങിയെടുക്കുന്നു, കൊണ്ടു കിടത്തി പരിചരിക്കുന്നു, ശുശ്രൂഷിക്കുന്നു, അവളുടെ മുഖത്ത് വെള്ളം കുടയുന്നു, തലോടുന്നു. ഇല്ല, അവൾക്ക് ബോധം തെളിയുന്നില്ല. ബോധം തെളിയാതിരുന്നെങ്കിൽ കാരണം ഈ സ്വത്തിൻ്റെ ഉടമസ്ഥൻ പോയി, ഈ കാണായ സ്വത്തിൻ്റെ ഉടമസ്ഥൻ നികിത പോയി, അവൾ തിരികെ വന്നില്ലെങ്കിൽ അവൾ വഴിയാധാരമല്ലേ, ലോകത്താരും അങ്ങനെ ആവാതിരിക്കട്ടെ. അങ്ങ് പോയവൻ എവിടേക്ക് നിന്നാ പോയവൻ നികിത അവസാനം ചെന്ന് കയറിയത് മദ്യശാലയിൽ.
വീണുകിടന്നു നിഗീത. ആ മദ്യശാലയിൽ ആവിലചിത്തനായി വീണുകിടന്നു നിഗീത, വീണുകിടന്നു നിഗീത. മദ്യത്തിന്റെ മാദകമായ ലഹരിക്കും മനസ്സിന്റെ നൊമ്പരം മറച്ചു നിർത്താൻ കഴിവുണ്ട്. അവനത് കേട്ടിട്ടുണ്ട്. ജീവിതത്തിൽ ആദ്യമായി മദ്യശാലയിൽ പ്രവേശിച്ചിരിക്കുന്നു. ആ മേശപ്പുറത്ത് മുഖമർത്തി കിടക്കുക. തിരികെ പോണോ? അത് എന്നേക്കോട്ട് വിളിപ്പിച്ചു പോണോ? വെളുപ്പത്തുള്ള ജീവിതം ജീവിതമല്ല. കഴിഞ്ഞ 4 വർഷക്കാലമായി അവൾ പാടിയും ആടിയും ആർത്തുല്ലസിച്ചും എൻ്റെ ഭാര്യ പദവി ചമഞ്ഞു കഴിഞ്ഞു. യാതൊരു മനസാക്ഷി കുത്തുമില്ലാതെ ഭർത്താവിന് വിഷം കൊടുത്ത് കൊന്നിട്ട് അവൾ മൊത്തമുള്ള ജീവിതം വേണ്ട, പാടില്ല. ആരോ അവനെ തൊട്ടു നിൽക്കുന്ന പോലും തോന്നി. മുഖമുയർത്തിയപ്പോൾ ഇതാവൻ നിൽക്കുന്നു. സ്വർഗത്തുനിന്നൊരു പെണ്ണ് വന്നു, കിനാവ് പോലൊരു പെണ്ണ് വന്നു. സ്വർഗത്തുനിന്നൊരു പെണ്ണ് വന്നു, കിനാവ് പോലൊരു പെണ്ണ് വന്നു. കാണാനന്തൊരു ചേല്, കാണാനന്തൊരു ചേല്, കാണാനന്തൊരു ചേല്, കാണാനന്തൊരു ചേല്. സ്വർഗത്തുനിന്നൊരു പെണ്ണ് വന്നു. ജീവിതത്തിൽ ആദ്യമാണ് അവൻ അവളെ കാണുന്നത്. പക്ഷെ അവിടെ ഭാവം അതല്ല. നമ്മൾ രണ്ടുപേരും 10-35 വർഷമായിട്ട് ഭാര്യാഭർത്താക്കളല്ലേ. അത്ര സ്വാതന്ത്ര്യമായിട്ട് അടുത്ത് നിൽക്കുക. മദ്യശാലയിലെ പെണ്ണ് അവിടെ ഒരു കയ്യിലൊരു മദ്യക്കുപ്പി, മറുകയിൽ മധുചഷകം, ദേശം മദ്യം പകർന്നവൻ്റെ ചുണ്ടോട് ചേർത്ത് അവനെ തലോടിക്കൊണ്ട് മണികിരിക്കുന്ന ശബ്ദത്തിൽ അവൾ ആവശ്യപ്പെടുന്നു. കുടിക്കൂ, കുടിക്കൂ, എല്ലാ ദുഃഖവും മറക്കാം. എന്തോ വേദന, മനസ്സിനെന്തോ പ്രയാസമുണ്ട് തോന്നുന്നു. സാരമില്ല, അല്പം കഴിക്കൂ, എല്ലാ ദുഃഖവും മറക്കാം. കൂടുതൽ കുടിക്കരുതേ, കുടിക്കൂ. അവനൊരാശ്വാസം തോന്നി. നടന്ന് വിയർത്തൊലിച്ച് അരയാൻ്റെ ചുവടിൽ നിന്നാൽ ഒരു കുടർകാറ്റ് വീശുന്നെങ്കിൽ അപ്പോഴുണ്ടാകുന്ന ആ സൗഖ്യം അവൻ അനുഭവപ്പെടുകയാണ്. പിന്നെ അവൻ സംശയിച്ചില്ല. നിസ്സംശയം കരം നീട്ടി വാങ്ങി മൊത്തിക്കുടിച്ചവൻ മദ്യം, മൊത്തിക്കുടിച്ചവൻ മദ്യം. തരൂ തരൂ മദ്യം ദാഹം, തരൂ തരൂ മദ്യം ദാഹം. അവൾ കുറച്ചുകൂടി ഒഴിച്ചു കൊടുത്തു. അവനത് തീർത്തു. ദാഹം ദാഹം, ശമിക്കാത്ത ദാഹം, മനസ്സിൻ്റെ ദാഹം. തരൂ തരൂ മദ്യം ദാഹം. അവൾ മദ്യമെടുക്കാനകത്തേക്ക് പോയി. അവനങ്ങനെ നോക്കി നിന്നു. അവിടെ ആ പോക്ക് കാണാനൊരു ചന്തമുണ്ട്. കാലടിവത്തിൽ ചന്തം, കാലടിവത്തിൽ ചന്തം, പിന്നെ താളനിബദ്ധ നിതംബ സ്പന്ദം. ആടുകയാണവൾ, ആടുകയാണവൾ ആദിമവർത്തിയ സ്ത്രീധൻ കാമവികാരാവേശ ദാഹം. തരൂ തരൂ മദ്യം ദാഹം, തുരു തുരപ്പാന പാത്രങ്ങൾ ഒഴിഞ്ഞു ദാഹം. തലകറങ്ങി അവൻ വീണു, അവളുടെ മടിയിൽ വീണു. വീട്ടിൽ 6-7 ദിവസമായി അനീസി വിളക്ക് വെച്ച് കാത്തിരിക്കുന്നു. ഒരു ദിവസം അവൾ വാതിൽ തുറക്കുമ്പോൾ ഇതാ മുറ്റത്ത് വീണ് കിടക്കുന്നു അയാൾ. ആരോ കൊണ്ടൊന്ന് തല്ലിക്കൊന്ന് മുറ്റത്ത് വലിച്ചെറിഞ്ഞ മാതിരി കിടക്കുന്നു. ആ കിടപ്പുണ്ടാൽ അങ്ങനെ തോന്നുന്നു. അവൾ ഓടിച്ചെന്ന് ആളെ തട്ടി വിളിച്ചു. നിഖിതാ, നിഖിതാ. കുറേയേറെ നേരം കഴിഞ്ഞപ്പോൾ അവൻ മെഴി തുറന്നു, വലിഞ്ഞെഴുന്നേറ്റ്. അനീസിയ, ഞാൻ തിരികെ വന്നിരിക്കുന്നു. നിന്റെ സ്വത്ത് അപഹരിച്ചുകൊണ്ട് പോയി മദ്യപിച്ച് തീർത്ത് നിന്നെ വഴിയാധാരമാക്കാൻ എൻ്റെ മനസാക്ഷി എന്നെ അനുവദിക്കുന്നില്ല. കരയാടി, നീ എൻ്റെ ഭാര്യ തന്നെ, പക്ഷേ പൊതുജനങ്ങളുടെ ദൃഷ്ടിയും മാത്രം. ഞാൻ തമ്മിലുള്ള ജീവിതമുണ്ടല്ലോ, ഈ മാളിക വീട്ടിലെ ജീവിതം ഞാൻ അവസാനിപ്പിച്ചിരിക്കുക. ആ ഒന്നുകൂടി, നീ തന്നെ പച്ച വെള്ളം ഞാൻ കഴിക്കില്ലടി. എനിക്ക് അത്രയ്ക്ക് വിശ്വാസമാണ് തന്നെ. മദ്യശാലിത്തനായി വീണുകിടന്നു നിഗീത, വീണുകിടന്നു നിഗീത. ആർപ്പും വിളിയും നിവാദവും ചുറ്റിലും കോലാഹലങ്ങൾ തിമിർത്തു, കോലാഹലങ്ങൾ തിമിർത്തു. ലോകത്ത് ഒരാശ്വാസ കേന്ദ്രമുണ്ടെങ്കിൽ നിഖിതയ്ക്ക് അതിപ്പോൾ മദ്യശാലയാണ്. രണ്ടറ്റം കത്തിയരിഞ്ഞ് തുടങ്ങിയിരിക്കുന്നൊരു മെഴുകുതിരി മാതിരി
വേഗം വേഗം ഒരു ജീവിതം ഇതാ ഒരുക്കി തീർന്നു. അവൻ അവനെ തന്നെ മറന്നിരിക്കുന്നു. അവളുമൊത്തുള്ള ജീവിതം ഓർക്കുമ്പോൾ ഇല്ല, അവളുമൊത്ത് പിന്നെ ഒരു ദിവസം ഒരു രാത്രി പോലും അവൻ കഴിഞ്ഞുകൂടിയിട്ടില്ല. വീട്ടിൽ വരും, അവളെ വിളിക്കില്ല, ഒന്നേ മുറ്റത്ത് കിടന്നുറങ്ങും. എനിക്ക് തന്നെ ആരെങ്കിലും രാവിലെ വിളിച്ചോളുന്ന അവളാണെങ്കിൽ അവളുടെ മുഖത്ത് നോക്കില്ല, അവിടുന്ന് പച്ചവെള്ളം കഴിക്കില്ല, ഇറങ്ങിപ്പോവും. അയൽ വീട്ടിലെ സ്ത്രീകൾക്കൊക്കെ സന്തോഷമായി. അവർ ചിലരൊക്കെ കയറുമെന്ന് ചോദിക്കുന്നു, അന്വേഷിച്ച കുഞ്ഞെ നേരാണോ ഈ കേൾക്കുന്നതൊക്കെ? എന്താ അല്ല, മദ്യശാലയിൽ ഇതൊക്കെ ഒഴിച്ചു കൊടുക്കുന്നവളെ കല്യാണം കഴിച്ചെന്നോ കല്യാണം കഴിക്കാൻ പോകുന്നോ? സ്വത്തല്ല അവൾക്ക് കൊടുത്തെന്നോ കൊടുക്കാൻ പോകുന്നോ? അവളെ കൊണ്ട് എവിടൊക്കെ പോയെന്നോ പോകാൻ പോകുന്നോ? എനിക്കറിഞ്ഞൂടാ. അവൾക്ക് അറിയണമെന്നുണ്ട്. ഭർത്താവ് നഷ്ടപ്പെടുന്നത് ഒരു സ്ത്രീയും ഇഷ്ടപ്പെടുന്നില്ല. ഒരു ഭർത്താവിൻ്റെ ജീവൻ വില കൊടുത്ത് നേടിയതാണ് ഈ ഭർത്താവ്. അയാൾ അവൾക്കില്ലാതെ വന്നാൽ അറിയണം, എനിക്കറിയണം. അന്നവൾ കാത്തിരുന്നു. രാത്രിയുടെ രണ്ടാം യാമം കഴിഞ്ഞു. വേലക്കാരൊക്കെ ഉറക്കമായി. അവളുടെ കണ്ണിൽ ഉറക്കം വ്യാപിച്ചു. അവൾ ചെന്ന് വാതിലടച്ചു, വിളക്ക് കെടുത്തി കിടന്നു. പശ്ചിമചക്രവാളത്തിൽ ചന്ദ്രലേഖ ചെന്ന് അസ്തമിക്കുന്ന നേരമായപ്പോൾ ആ പാടത്തിൻ്റെ വരമ്പത്ത് ഒരു നിഴൽ പോലെ പുരത്ത് നിൽക്കുന്ന കണ്ടോ? നികുതിയാണ്. രണ്ട് പോക്കറ്റിലും മദ്യക്കുപ്പികൾ. ഒരു കയ്യിലുണ്ട് മദ്യക്കുപ്പി. മഞ്ഞ നിർത്തുള്ളിയാൽ കണ്ണുനിർ ചൊരിയുന്ന ആ നെൽച്ചെടികളെ തഴുക്കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടോ വരുന്നു. തളിർത്ത ജീവിതം എനിക്കു നൽകുവാൻ ചതിച്ചു കൊന്നു നീ മരിച്ച കാന്തനെ. മനസ്സിൽ നമ്പരം മറച്ചു നിർത്തുവാൻ മനം തെളിഞ്ഞു നീ വരിക മദ്യമേ വരിക മദ്യമേ. അവൻ ആ മദ്യക്കുപ്പിയെ ചുംബിച്ചു. ആ കുപ്പി അവൻ കടിച്ചു തുറന്ന് കൊടുകൊടാ കുടിച്ചു തീർത്തു. കുപ്പി വലിച്ചൊരു ഏറും കൊടുത്തു. അത് സർവങ്കിൽ ഇവൻ ഉടഞ്ഞു. എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. ഇതാ പോകുന്നു. മദ്യമാണിൽ നിനക്ക് ഉറ്റ ബന്ധു മദ്യമേ മർത്യന്റെ ഉറ്റ ബന്ധു. മദ്യം തരാത്ത സുഖങ്ങളുണ്ടോ? മദ്യപിക്കൂ നിങ്ങൾ മത്തരാകൂ. മേടുപോയി കാലതട്ടിക്കുന്നു. പിന്നെ അനക്കമല്ല, നിശ്ചലനായി നിശബ്ദനായി ശവം പോലെ കിടക്കും. കുറേയേറെ നേരം കഴിഞ്ഞപ്പോൾ ഒന്നും ഒന്ന് തിരിഞ്ഞു കിടന്നു. അയ്യോ എന്റെ തല. തല നോവുന്നു. നൊന്തിടത്തോട്ട് നോക്കിപ്പോ. ചോര, കട്ട ചോര, ദേഹവാസകല ചോര. അവിടുന്ന് അവനെ എഴഞ്ഞു നീങ്ങി തിണ്ണി വലിഞ്ഞു കയറി ഭിത്തി പിടിച്ച് എഴുന്നേറ്റു. ഭിത്തി തൊട്ട് തൊട്ടങ്ങനെ പോന്നു. തൊടുന്നിടത്തൊക്കെ ചോര, ചോരപരന്റെ കൈവരിൽ പാടുകൾ. അനീസ് ഉറങ്ങുന്ന മുറിയുടെ വാതിലും കടന്നവൻ പോയി വീട്ടിന്റെ പിൻഭാഗത്തെ ഒരു കുറിയ വാതിലിന്റെ മുമ്പിലെത്തി. പോക്കറ്റിൽ ശേഷിച്ചിരുന്ന മദ്യക്കുപ്പി എടുത്ത് മാറോട് ചേർത്തു. ഒരു കാല് ഉയർത്തി ആ വാതിലൊന്ന് തട്ടി. ആ വാതിൽ തുറക്കപ്പെടുന്നു. അത് തുറന്നു കിടക്കായിരുന്നു അവന് വേണ്ടി. ആ തരിവിളയിട്ട കൈകൾ വന്നവനെ തഴുകി പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോന്നു. അതേ കൈകൾ വന്ന വാതിൽ അടയ്ക്കുന്നു. ഈ സംഭവത്തിന് സാക്ഷ്യം വഹിക്കാൻ ആ വൃക്ഷച്ചില്ലകളിൽ ഇരുന്ന രാക്കിളികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രാക്കിളികൾ മാത്രം. അടുത്ത ചില്ലയിൽ ചില ചുനത്തുകൾ, അടുത്ത ചില്ലയിൽ ചില ചുനത്തുകൾ, ചില ചുനത്തുകൾ, ചില ചുനത്തുകൾ. മെല്ല മെല്ല വൈഭാതരശ്മിയാൽ തുല്യമായി പൂർവതി മുഖം. മെല്ല മെല്ല വൈഭാതരശ്മിയാൽ തുല്യമായി പൂർവതി മുഖം. കിഴക്ക് വെള്ള വീശി നിദ്ര വിട്ടുണർന്ന ടനീസയാഹൃത്തിൽ ഇപ്പോഴും തേങ്ങലോ. നിദ്ര വിട്ടുണർന്ന ടനീസയാഹൃത്തിൽ ഇപ്പോഴും തേങ്ങലോ. അവൾ ഓടിച്ചെന്ന് വാതിൽ തുറന്നു. വന്നതില്ലവൻ ഇന്നലെ രാവിൽ വന്നതില്ലെന്ന് പോയിതോ. വന്നതില്ലവൻ ഇന്നലെ രാവിൽ വന്നതില്ലെന്ന് പോയിതോ. ഈ മനുഷ്യൻ എന്തെങ്കിലും ആപത്തുണ്ടാക്കി വെക്കും. ഇതെന്താ ഭിത്തിയിലൊക്കെ ചോരപുരണ്ട കൈവൽപ്പാടുകൾ? അത് നോക്കി നോക്കി അനീസ് നടന്നു. അവസാനം അവൾ ചെന്ന് നിന്നത് ആ വീട്ടിന്റെ പിൻഭാഗത്തെ കുറിയ വാതിലിന് മുമ്പിൽ. ഇതാ വാതിൽ പലകയിലും ചോര പറ്റിയിരിക്കുന്നു. പെണ്ണേ അക്വിലിയൻ, എടി പെണ്ണേ. ആ വീട്ടിൽ അങ്ങനെ പെണ്ണുണ്ടല്ലോ. ആദ്യം ഞാൻ അവളുടെ പേര് സൂചിപ്പിച്ചു, അക്വിലിയൻ. ആദ്യ ഭാര്യയിൽ വൃദ്ധകാന്തനുള്ള അക്വിലിയൻ എന്ന പെൺകൊടി കാമദേവൻ കളഞ്ഞ രൂപമാർന്ന ആഗ്രഹത്തിൽ വളർന്നിട്ട്. ആദ്യ ഭാര്യയിൽ വൃദ്ധകാന്തനുള്ള അക്വിലീനെന്ന പെൺകൊടി, അക്വിലീനെന്ന പെൺകൊടി. കല്യാണ പ്രായമത്ത് നിൽക്കുന്ന പെണ്ണ് ആലോചനക്കാര് വരുന്നു പോകുന്നു വരുന്നു പോകുന്നു തീരുമാനത്തിലെത്തുന്നില്ല. അങ്ങനത്തെ പെണ്ണ് അവിടെയുണ്ട്. പെണ്ണേ അക്വിലീൻ, എടി പെണ്ണേ. ഈ പെണ്ണ് ചത്തുപോയോ? ഇവിടെ ആരും ഇല്ലടാ. വാതിൽ വെട്ടിപ്പൊളിക്കടാ, ഈ വാതിൽ വെട്ടിപ്പൊളിക്കടാ.
ഉരസന് വേലക്കാരൻ കോടാലിയോട്ട് ഓടി വന്നു. പക്ഷേ വാതിൽ വെട്ടിപ്പൊളിക്കുന്ന രക്ഷമായപ്പോ അകത്തുനിന്ന് വാതിൽ തുറക്കപ്പെടുന്നു. ഇതാ ഇറങ്ങി വരുന്നു. അക്വിലല്ല, അവളല്ല, ഇതാ നികിത. അനീഷയുടെ ഭർത്താവ്, ഒരു ഭർത്താവിന്റെ ജീവൻ വില കൊടുത്ത് വാങ്ങിയ ഭർത്താവ് അക്വിലിന്റെ മുറി നിറങ്ങി വരുന്നു. വാവിട്ട് കരയുന്ന അനീസ് അവൾ എന്തിരിഞ്ഞു നോക്കി പോലും ചേവൻ ഇറങ്ങിപ്പോന്നു. അല്ലറി വിളിച്ചുകൊണ്ട് അവൾ അകത്തേക്ക് ഓടി പാഞ്ഞു പോയി. ആ പെണ്ണവിടെ, അവളവിടെ, അവളവിടെ, ഇതാ നിൽക്കുന്നു, ഒളിച്ചു നിൽക്കുന്ന. അടീ എടീ, സകല മുറയും മറന്നോടി, അയാൾ നിന്നെ ചിറ്റപ്പനല്ലേടി, അക്കണക്ക് നീയാണ് മകളല്ലേടി, നിന്നെ വച്ചെങ്കിൽ അടി വച്ചെങ്കില്ല നിന്നെ നിന്നെ വച്ച. അയ്യോ അയ്യോ കൊച്ചമ്മ കൊച്ചമ്മ, എന്റെ കുറ്റമല്ല, എന്റെ കുറ്റമല്ല, അവളെ തൊട്ടുപോരുത്, അക്കിളിയെ തൊട്ടുപോരുത്, മാറിയല്ലടി മാറിയല്ലടി, ഇറങ്ങിപ്പോരുതാ കയറി വരുന്നു. അപ്പോഴാണ് എനിക്ക് കാര്യമൊക്കെ തെളിഞ്ഞത്. ആ ഭർത്താവിന്റെ ഗർജനം കേട്ടപ്പോൾ സ്തബ്ധയായി തുറുകണ്ണുമായി അസ്തബോധയായെന്ന പോൽ നിന്നനീശയ രക്ഷണം തകർന്ന നിലം പറ്റി വീണവൾ. വെട്ടിയിട്ട മരവാഴ തടികണക്ക് വീണ് കിടക്കുന്ന അവളെ പട്ടിയെ നോക്കുന്ന കണ്ണുകൊണ്ട് മാത്രം നോക്കേണ്ടവൻ ഇറങ്ങി പോകുന്നു. ഇതാണ് ജീവിതം. ജീവിതം എങ്ങനെയാ? ജീവിതം പ്രതികാരം ചെയ്യും, നിർദ്ദാക്ഷിണ്യം പകരം കിട്ടും. ജീവിതത്തിന്റെ പ്രതികാരത്തിന്റെ പല്ലുകൾ കിടന്ന് പടയുന്നു അനീസ്യ. ഇവളെ രക്ഷിക്കാൻ ആർക്ക് കഴിയും? ഒരു സദാചാര ബാലകനും സാധ്യമല്ല. കുറെ ദിവസം കൊണ്ട് കഴിഞ്ഞപ്പോഴേക്ക് അവൾ ആ വീട്ടിലെ അടുക്കളപ്പണിക്കാരിയായി, അതിലും താണവളായി. കാരണം അക്വിലിന് നികുതിയും ഇന്നൊരു കൈയാണ്. അവൾ ചോദിക്കാറുണ്ട്, ആ പെണ്ണവളെ ശാസിക്കാറുണ്ട്, ഡീ ഡീ നീ എന്റെ അച്ഛനെ കൊന്നവളാണല്ലടി, എന്റെ അച്ഛന് വിഷം കൊടുത്ത് കൊന്നവളാണല്ലടി, നിന്നെ അന്നേ അടിച്ച് പട്ടിക്ക് പുറത്താക്കണ്ടായിരുന്നു. ഈ പട്ടി, നിനക്ക് ആഹാരം വേണോടി, പാത്രം തേക്കടി, മുറ്റം തൂക്കടി, പട്ടി പട്ടി പട്ടി. കാന്തനെ കൊന്നവൾ കാമുകൻ കൈവിട്ടു, കൈവശം സമ്പാദ്യമില്ല, കൈവശം സമ്പാദ്യമില്ല, പ്രാണിയായി വാണവൾ പീണിത തൻ രത്ന സിംഹാസനം സ്വന്തമാക്കാൻ, സിംഹാസനം സ്വന്തമാക്കാൻ, തന്നെ ചവിട്ടി കരയറുന്ന പെണ്ണിനായി, തന്നെ ചവിട്ടി കരയറുന്ന പെണ്ണിനായി, തൻ കാമുകൻ കൈകൾ നീട്ടി, തൻ കാമുകൻ കൈകൾ നീട്ടി, തന്നെ ചവിട്ടി കരയറുന്ന പെണ്ണിനായി. ആ പെണ്ണവിടെ, അക്വിലിൽ എവിടെ? അവൾ പുറത്തേക്ക് വരുന്നില്ല. അനീസിക്ക് ആകെ സംശയമായി. അവളെ ഇവൻ കൊന്നോ, കൊന്നു കുളിച്ചു മൊടിയോ? അവൾ പുറത്തേക്ക് വരുന്നില്ല. അവൾ അകത്തമ്മ ചമഞ്ഞ് അകത്തിരിക്കുന്നു. നികിത വന്നപ്പോൾ അനീസിയെ തടഞ്ഞു നിർത്തി. നിന്നില്ല അവളെ, അവളവിടെ, നിന്റെ അവളവിടെ, അവളെ കൊന്നോ, കൊന്നു കുളിച്ചു മൊടിയോടാ. അവൻ കാലുമടക്കി ഒരു അടി കൊടുത്തു. ഒരന്വേഷണക്കാരി. അവളെ ആരും കൊന്നില്ല, ആരും കൊന്നു തിന്നില്ല. അവളകത്തുണ്ട്, അവൾക്ക് പുറത്തേക്ക് വരാൻ മേല. അവളുടെ വല്ലാത്ത രഹസ്യം സൂക്ഷിക്കുന്നു, അതിജുഗുപ്സാവഹമായ രഹസ്യം സൂക്ഷിക്കുന്നു. അവിവാഹിതയായ പെൺകുട്ടി ഗർഭിണിയാണ്. കന്യകാത്വം നശിച്ചവൾ കണ്ണുനീരിൽ കുളിച്ചു കിടന്നു, കന്യകാത്വം നശിച്ചവളിൽ കണ്ണുനീരിൽ കുളിച്ചു കിടന്നു, വന്ന വൈവാഹികാലോചനകൾ വന്ന പോലെ മടങ്ങുകയായി. ഗർഭിണിയായിരിക്കുന്ന അക്വിലിന് നികിത ഒരു ഭർത്താവിനെ എങ്ങനെയോ ഒപ്പിച്ചെടുത്തു. പക്ഷെ വിവാഹത്തിന് മുമ്പ് ഒരു രാത്രിയിൽ അവൾ നിലവറത്തിട്ട് പ്രസവിച്ചു. ഒരു കയ്യിൽ വിളക്കും മറുകയിൽ മൺവെട്ടിയായിട്ട് ഇതാ വന്നിരിക്കുന്ന അമ്മ. മോനെ ചെല്ല്, അക്വിലി ബോധം കെട്ട് കിടക്കുക, ചെല്ല് അങ്ങ് വെട്ടിക്കുളിച്ചിട്. അമ്മേ അമ്മേ, നിങ്ങൾക്ക് എന്നോട് പറയാൻ തോന്നിയോ? അനീസ് വന്നടാ, നിന്റെ പെണ്ണിന്റെ കല്യാണം നടക്കണമെങ്കിൽ ചെല്ല്, കുട്ടിയെ ഇല്ലെങ്കിൽ ഞാൻ കൊണ്ടുവരും. അവളെ കുഞ്ഞിനെ വലിച്ചെടുത്ത് കൊണ്ടുവന്നു. കൊല്ലടാ, എന്നെ കൺമുമ്പി വെച്ചു. അനീസിയ, എനിക്ക് വയ്യ. വയ്യേ, അവളെ കുട്ടിയെ പിടിച്ചു വാങ്ങിച്ചു നിലവറും തട്ടിലേക്ക് ഒരേറ്. ചെല്ലടാ, അവന്റെ കഴുത്തിൽ കുത്തി പിടിച്ചെടുത്ത് അള്ള് കൊന്നിട്ട് വാ. ഒന്ന് കുളിച്ചു മുടിയാലേ മുകളിലേക്ക് വരരുത്. അത് സംഭവിച്ചു.
അടുത്ത ദിവസം ദിവസങ്ങൾ കഴിഞ്ഞു. നാട്ടുകാരെല്ലാം മറന്നു അക്വിലിൻ്റെ കല്യാണം. കല്യാണത്തിന് എല്ലാവരും വന്നെത്തിയിട്ടും പന്തലിൽ ഒരാളെ കാണുന്നില്ല, ആതിഥേയനെ കാണുന്നില്ല. നികിതയെ അയാൾ അപ്പുറത്ത് ആത്മഹത്യയ്ക്ക് വേണ്ടി ചെന്ന് കയർ വലിച്ചെടുക്കുന്നു. കയർ വലിച്ചെടുത്ത് ആ കയറിൽ കുരുങ്ങിക്കിടക്കുന്നു അവൻ്റെ വേലക്കാരൻ. മദ്യപിച്ച് ലക്ക് കെട്ട് അവനെന്തൊക്കെ വിളിച്ച് പറയുന്നു, ആരെയും പേടിക്കേണ്ടതില്ല, ലോകത്ത് ഒരുത്തിനെയും പേടിക്കേണ്ടതില്ല, എല്ലാവനെയും മണ്ണാണ്. ആ ജീവിത വേദാന്തം കേട്ട നികിത പന്തലിലേക്ക് മടങ്ങുന്നു. പന്തലിനറിഞ്ഞിരിക്കുന്നു, മഴവിൽ മണ്ണിലിറങ്ങിയ മാതിരി അഴകിൽ അണിഞ്ഞ നിതം വിനികൾ മാലാഖകളുടെ അഴകിൽ പാറി പാറി നടക്കും കുഞ്ഞുങ്ങൾ. പെണ്ണുങ്ങളും കുഞ്ഞുങ്ങളും പന്തൽ അറിഞ്ഞിരിക്കുന്നു. പന്തലിന്റെ വാതിൽ നിൽക്കുന്നു അവന്റെ അച്ഛൻ, പത്ത് കൽപ്പനക്കാരൻ പിതാവ്. അവൻ അച്ഛൻ ഒപ്പിച്ചെന്ന് കരയുന്നു. അച്ഛ, അച്ഛൻ എപ്പോ വന്നു? അന്ന് അച്ഛൻ പറഞ്ഞ പോലെ ഞാനത് അനുസരിച്ചിരുന്നെങ്കിൽ, ഞാൻ പറഞ്ഞു മോഹിപ്പിച്ച പാവപ്പെട്ടവടിനെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഞാൻ ഇന്നത്തെ പോലെ ഒരു മഹാഭാവി ആകുവാനല്ല അച്ഛ, ആകുവാരുതല്ല. പറഞ്ഞു തന്നതു കേട്ടു നടക്കാൻ മറന്നുപോയ മഹാഭാവി കരഞ്ഞപേക്ഷിക്കുന്നു കനിയാൻ ക്ഷമാപണം പ്രിയദാതാ, ക്ഷമാപണം പ്രിയദാതാ, ക്ഷമിക്ക മാമക പാപങ്ങൾ, ക്ഷമാപണം മൽപ്രിയദാതാ. അച്ഛൻ മകനെ ഉണർന്നു സഹതാപത്തിൻ കണ്ണീരടർന്നു. കല്യാണഘോഷം കഴിഞ്ഞു കണ്ണീർ തുടയ്ക്കുന്ന നീസ്യ, കല്യാണഘോഷം കഴിഞ്ഞു കണ്ണീർ തുടയ്ക്കുന്ന നീസ്യ, കണ്ണീർ തുടയ്ക്കുന്ന നീസ്യ, കണ്ണീർ തുടയ്ക്കുന്ന നീസ്യ. അവിടെ അവസാനിക്കുന്നു അനീസ്യ.